விடிக்கட்டா ஜட்டா விடிக்கட்டா എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം ഗൈസ്. ഇന്ന് വീഡിയോ ശരിക്ക് യാതൊരു കണ്ടന്റ് കിട്ടിയില്ല. നമ്മള് ഇന്ന് ആപ്പ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ യാതൊരു കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. ശരിക്കും ഇതും വലിയ കണ്ടന്റ് ഉള്ള വീഡിയോ ഒന്നല്ല, ഇത് ശരിക്കും നാളത്തേക്കുള്ള വീഡിയോ. അപ്പൊ അതിന്റെ ഒരു തുടക്കം ഇന്നലെ ഇന്ന് എടുത്തു വെക്കുക. അപ്പൊ ഇപ്പൊ ശരിക്കും ഇരുട്ടിണ്ട്, നിങ്ങൾക്ക് അവിടെ ചന്ദ്രനൊക്കെ ശരിക്കും കാണാട്ടോ. ശരിക്കും ഇരുട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇരുട്ടി. അപ്പം നമ്മള് കുട്ടൂസിന്റെ കയ്യിൽ ഐസ് കൊടുത്തിട്ടുണ്ട്, അത് ഈ വീഡിയോയിൽ കാണിക്കാം. ഇപ്പൊ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതാണ് കേട്ടോ, നമ്മുടെ കുഞ്ഞനിയൻ കുട്ടൂസിനാ പേരെ വിളിക്കുന്നത്. 3 വയസ്സ് ഒന്നല്ല, എത്ര വയസ്സായി ചോദിച്ചത്? എനിക്ക് 2 വയസ്സായി. കുട്ടൂസ് അങ്ങനെ പറയരുത്. മൂന്ന് ഇപ്പൊ ഉണ്ടായൊക്കെ വർഷം ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഒരു 5 വയസ്സ് കാണും കേട്ടോ, ഉറപ്പായിട്ട് ഗൈസ്. ഏതായാലും ഒരു 5 വയസ്സ് കാണാൻ, 5 വയസ്സ് കാണല്ലേ പോടാ. ഏതായാലും നാളെ നമ്മള് കറക്റ്റ് ഇവന്റെ പ്രായം എല്ലാം പറയും. ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്, എനിക്ക് തോന്നുന്നു 5 വയസ്സും താഴെ ആയിട്ടുള്ളൂ. 3 വയസ്സല്ലേ ഗൈസ്, അതൊക്കെ കഴിഞ്ഞു. പക്ഷെ ഗൈസ് ഏതായാലും പിള്ളേരുടെ തട്ടപ്പെട്ടോ ഞാൻ പറയട്ടെ. ഇന്ന് ഏതായാലും നമ്മൾ ഇവന്റെ കറക്റ്റ് പ്രായം ചോദിച്ചിട്ട് നാളെ പറയുന്നതായിരിക്കും. അപ്പൊ സംഭവം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മള് ഫ്രിഡ്ജിന്റെ അകത്ത് കുറച്ച് ഐസും പരിപാടി എല്ലാം വെക്കാൻ പോയിട്ടുണ്ട്. നാളത്തെ നമ്മുടെ പരിപാടി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയും പിന്നെ വേറെ ആരെങ്കിലും ഒരാളെ കൂടെ സെലക്ട് ചെയ്യും. കുട്ടി സൈഡി ഇവിടെ നിക്ക, വേറെ ഒരാളെ കൂടെ സെലക്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മള് ഇവിടെ നിക്ക, ക്യാമറയുടെ പുറകെ ഓട്ടോ കേട്ടോ. പറയട്ടെ, എന്നിട്ട് നമ്മള് ഉണ്ണീനെയും പിന്നെ വേറെ ആരും കൂടെ നടത്തിയിട്ട് നമ്മളൊരു ഐസിന്റെ സംഭവം ചെയ്യും. ഇന്ന് വെച്ച് നോക്കിയപ്പോ ഉണ്ണി ഒരു 5 മിനിറ്റ് കൂടുതൽ അവസാനം പിടിച്ചു, ശരിക്കും തണുത്തിട്ടില്ലായിരുന്നു. അതാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. അത് മിക്കാരും കാണിക്കില്ല കേട്ടോ ഉണ്ണി. നാളെ എടുക്കാം, നാളെ നാളെ നമ്മള് വേറെ എടുത്തിട്ട് അല്ലേ ഗൈസ്. ഏതായാലും നമ്മള് ഗൈസ് ഏകദേശം 5 മിനിറ്റോളം പിടിച്ചു കേട്ടോ. ഞാനാണ് അത്ര ഒന്നും പിടിച്ചെങ്കിൽ ഇപ്പൊ പറയാൻ വന്ന കാര്യം ഇതാണ്, ഇന്നത്തെ യാതൊരു കണ്ടന്റ് ഒന്നും കിട്ടില്ല. കുട്ടിയുടെ ഒരു സെക്കൻഡ്, കുഞ്ഞിപ്പാപ്പനോട് കേട്ടെ ഗൈസ്. കുഞ്ഞിപ്പാപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡാഡിയുടെ അനിയനാണ് കേട്ടോ. ഡാഡി എന്ന് പറഞ്ഞാൽ എന്റെ വല്യപ്പൻ പുള്ളിയുടെ അനിയനാണ്. അപ്പൊ നമ്മളിങ്ങനെ നിക്കുക ഗൈസ്. ഏതായാലും ഒരുപാട് ഇരുട്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കണം, കണ്ടന്റ് യാതൊന്നും കിട്ടിയില്ല. നമുക്ക് എടുക്കണമെന്നൊക്കെ ഓർത്തോണ്ടിരുന്നത്, പക്ഷെ കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. ഇതും വലിയ കണ്ടന്റ് ഉള്ള വീഡിയോ ഒന്നല്ല. നാളെ അവസാനം വരും, ഏതായാലും നമ്മളിപ്പോ ഐസ് നിറയ്ക്കാൻ പോവാ. അപ്പൊ നാളെ ഏതായാലും അവസാനം വരും. ശരിക്കും പറഞ്ഞിട്ട് ഒരുപാട് സങ്കടമായി പോയി. ആദ്യമായിട്ട് രാജക്കാട്ടി വന്നിട്ട് ഒരു ആപ്പ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ആപ്പ് ഒന്നും ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നില്ല. അത് വെറുതെ നമ്മുടെ സമയം കളയാനുള്ളൊരു പരിപാടി, അതുകൊണ്ട് ആപ്പ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നില്ല ഗൈസ്. അപ്പൊ തന്നെ നാളെ വീഡിയോ ഉറപ്പായിട്ട് വിടുന്നുണ്ട്. നാളെ ആപ്പ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന വീഡിയോ ഒന്നല്ല, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അതെല്ലാം ഇടുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺ കാണണം. പിന്നെ ഇപ്പൊ അതെ നമ്മള് ഐസില് അല്ല ഫ്രിഡ്ജിൽ ഐസ് കൂട്ടി എടുത്ത് വെക്കാൻ പോവാ. നാളെ ആ വീഡിയോ വരും കാണുന്ന എല്ലാരും. ഇതും വലിയ കണ്ടന്റ് ഉള്ള വീഡിയോ ഒന്നല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇത്രയും ദിവസം ചെയ്യാമായിരുന്നു, അതിന്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതെല്ലാം ശരിയായി വരുന്നുള്ളൂ. നമുക്ക് ഐസ് ഒന്ന് എടുത്ത് വെക്കണം ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ഫ്രിഡ്ജിന്റെ അത് വെള്ളം വെക്കാൻ പോകുന്ന പറഞ്ഞാൽ നാളെ വീഡിയോ വരും, ഉറപ്പായിട്ടും വരും. അതുപോലെ തന്നെ കുട്ടൂസിന്റെ ഒരു വീഡിയോ ഉണ്ട്, അതെടുത്ത് കണ്ടിട്ടു. അപ്പൊ ഗൈസ് പിന്നെ അവൻ പിടിക്കും കേട്ടോ. എങ്ങനെയുണ്ട് സുഖം കേട്ടോ? നടക്കുന്നുണ്ടോ ചെറുതായിട്ട്? ഉണ്ണി പിടിക്കില്ല, നീ വട്ടം പിടിക്കില്ല, വട്ടം പിടിക്കില്ലേ കൊച്ചു? തീർത്തും മടുക്കുമ്പോ പറയണേ. 2 കൈയുണ്ട് പിടിക്കും, സുഖമുണ്ടോ? പിടിക്കട്ടെ ചേട്ടാ, പിടിക്കട്ടെ ഗൈസ്. അവന്റെ കയ്യെന്ന് വരെ പുക വെക്കുന്നുണ്ട്. നോക്കണ്ടോ ശരിക്കും നടത്തുന്ന പറഞ്ഞ ശരിക്കും നടത്തായിരിക്കുന്നേ. നോക്കട്ടെ, നീ അങ്ങനൊന്നും പറയണ്ട, നീ അങ്ങ് പിടിച്ചാ മതി ഗൈസ്. ചുമ്മാ അടവട്ടോ, 2 കൈകൊണ്ട് പിടിച്ചോണ്ടോ, ഇവൻ പിടിച്ചോണ്ട് എന്നാലേ ഗൈസ്. നോക്കാം ഉണ്ണി എന്തായാലും നേരം പിടിക്കുന്നത്. കുട്ടസേ കീപ് ഇറ്റ് അപ്പ്, നല്ല വർക്കാട്ടോ ഗൈസ്. ആ ഉണ്ണിയുടെ വീഡിയോ നമ്മള് വേണ്ടെന്ന് വെച്ചു, കാരണം അത് നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവന് നേരത്തെ അത് തന്നെയായിരുന്നു രാവിലെ നമ്മുടെ ഫസ്റ്റത്തെ തുടക്കം പറഞ്ഞു കേട്ടോ. അതായത് നാളെ ഇടുന്നുള്ളൂ ഗൈസ്. ഈ കാണുന്ന ഉണ്ണിയുടെ ഐസ് പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ കൈ ഇരുന്നൊരു ഇത് ശരിക്കും ചുമന്നായിരുന്നേ ഗൈസ്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് കണ്ടാലും എന്നെ കുട്ടൂസ് അത്യാവശ്യം പിടിച്ചു വന്നു. പിന്നെ നമ്മള് മേടിച്ച കാരണം എന്ന് വെച്ചിട്ടുണ്ട് അവന്റെ പ്രായം ചേർത്ത, പിന്നെ അവനോട് ചോദിച്ചിട്ടെ വീട്ടിൽ ഇരുന്ന് ഗൈസ്. ശരിക്കും പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര ഒരു പാവം വെച്ചാട്ടോ. ഞങ്ങളുടെ അനിയനെ കണ്ടുപോകല്ലേ, പാവല്ലേ ശരിക്കും പാവം കേട്ടോ. എന്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചെയ്യും. പിന്നെ ഞങ്ങളെ ഭയങ്കര ഇഷ്ടമൊക്കെയാ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടട്ടോ. അതുപോലെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അതുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് മേടിച്ച പിന്നെ കൊച്ചു പിന്നെ കരയും, ഭയങ്കര പ്രശ്നമാവും. ചുമ്മാ തമാശക്ക് ചെയ്തൊരു പരിപാടിയാ. പിന്നെ എന്നാ അത് ശരിക്കും തമാശ കാര്യമായി, അത് പ്രശ്നമുള്ള കാര്യം. പക്ഷെ അവന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഏതായാലും നമ്മളിത് ഇപ്പൊ
ഓ പെട്ടോട്ടോ അവനോട് ചോദിച്ചിട്ടാ അതിന്റെ വീഡിയോ എടുത്തിരുന്നുള്ളൂ നാളെ പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഫ്രിഡ്ജിന്റെ അകത്ത് സാധനം കയറ്റി വെക്കാൻ പോകും. അതായത് ഇതിന്റെ അകത്ത് ഫുൾ ഒരു കപ്പില് മുഴുവൻ വെള്ളം എടുത്തിട്ടുണ്ട്. രണ്ടു ദിവസമായിട്ട് ഫുൾ ഓണം അതുപോലെ തണുത്തതായിരുന്നു. എന്നിട്ട് ഇതിന്റെ സാധനത്തിൽ തണുപ്പെല്ലാം പോയി. ഇതിന്റെ അകത്ത് കുറെ ഐസും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. നമ്മള് ഇതൊന്നും എടുത്തടാ മുറുകിയിരിക്കണല്ലോ. ഓക്കെ ഐസ് കയറി പിടിച്ചിരിക്കുന്ന കേട്ടോ. ഓക്കെ അതുപോലെ തന്നെ അതെ നമ്മൾ ഈ സാധനത്തിന്റെ അകത്തേക്ക് ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് നാളത്തെ നമ്മുടെ പരിപാടി ആരും മിസ് ചെയ്യരുത്. അതെ ഉണ്ണിയും പിന്നെ വേറെ ആരെങ്കിലും ഒരാളെ കൂടെ ചെയ്തിട്ട് ഈ സാധനം കൈ പിടിക്കുന്നതായിരിക്കും. അതാണ് ശരിക്കും ഇടുന്നത്. ഇന്ന് സത്യം പറഞ്ഞിട്ടുണ്ട് ഉണ്ണീനെ ദൈവം ഇരുത്തിട്ട് ചെയ്യിച്ചാൽ അത് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ അത് ഈ വീഡിയോയിൽ കൊള്ളിക്കാനായിട്ടൊരു സാഹചര്യം അല്ലായിരുന്നു. അത് നമ്മളെ നാളെ ആ വീഡിയോ ഇടും. പിന്നെ കുട്ടസിന്റെ ഇട്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതിനോട് ചോദിച്ചോട്ടെ. ജസ്റ്റ് ഫണ്ണായിട്ട് തന്നെ എടുക്കുക. അപ്പൊ ഏതായാലും നാളെ വീഡിയോ വരും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് യാതൊരു കണ്ടന്റ് കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. അപ്പൊ അതെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. ഇത് പെട്ടെന്ന് ഇടാൻ പോവാം. ഗേസ് അപ്പൊ ഇത് ഉണ്ണി ഇത് എടുത്തു വെക്കാൻ പോവാം. എടുക്കെടുക്ക് സമയം കളയല്ലേ. അവൻ അതിന്റെ ഇടയ്ക്ക് നിക്കുന്ന അവിടെ അല്ലടാ. ഓ ഗൈസ് നോക്കുക വെള്ളം തട്ടി കളഞ്ഞേട്ടെ. ഇത് എടുത്തിട്ടാട്ടാ നമ്മൾ ചെയ്യുന്നത്. ഇടി ഇത് ഇതിന്റെ പുറത്തേക്ക് ഒഴിക്കാ. നീ വെള്ളം കളയല്ലടാ. ആ എടാ ഇതിന്റെ ഉള്ളിലല്ല ഈ തുളക്കാത്ത മുഴുവൻ ഒഴിച്ചു വെക്കും. പതിയെ 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 വെള്ളം കളയാതെ. ഏതപ്പതേ ഈ സാധനത്തിന്റെ നമ്മൾ ഒഴിച്ചു വെച്ചിട്ട് ഈ ഡ്രോയ്ക്കകത്ത് അതുപോലെ തന്നെ അതെ ഇതിന്റെ അകത്ത് ഇവിടെ മാത്രം ഐസിരിപ്പുണ്ട്. ബാക്കിയെല്ലാം ഉണ്ണി ഞാൻ കഴിച്ചു. പിന്നെ ഇവിടെ ഇന്ന് അത്യാവശ്യം നല്ല ചൂടും പരിപാടിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് അത് മുഴുവൻ എടുത്ത് കഴിച്ചു. പിന്നെ അതെ ഇതിലൊക്കെ താരം കിടപ്പുണ്ട്. അതെ ഇതുപോലത്തെ സാധനം ഉണ്ണിനെ കാണിക്കരുത്. കണ്ടാവുമ്പോ അടിച്ചെടുത്തോണ്ട് കേട്ടോ. നോക്കി ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇത് ഒരുപാട് പ്രയോജനമുണ്ട്. ഇപ്പൊ ഫ്രിഡ്ജ് മേടിച്ചിട്ട് ആവുമ്പോൾ ഞങ്ങള് ഈ ഐസിന്റെ ഇത് വെക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒരു പ്രയോജനം ഇതും കൊണ്ട് യാതൊരില്ല. സത്യം പറഞ്ഞിട്ടുണ്ട് മമ്മിക്ക് ഇൻസുലിനൊക്കെ വെക്കാനായിട്ടായിരുന്നു മേടിച്ചത്. ഞങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല. അതെ ഇൻസുലിന് രണ്ട് പാക്കറ്റ് മാത്രം വെച്ചിട്ടുണ്ട്. ഫുൾ ടൈം ഈ ഡ്രോ മാത്രമേ എപ്പോഴും തോക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതെ ഇതിന്റെ അകത്ത് ഐസ് എടുത്തിട്ട് എന്നാ പിടിച്ചോ വേണേ പിടിച്ചോ. അതുപോലെ ഇതെ നമ്മൾ ഇതിന്റെ അകത്തും വെള്ളം ഒഴിക്കും. ഇതിന്റെ അകത്തും വെള്ളം ഒഴിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ അടിയിലും എല്ലാം വെള്ളം ഒഴിച്ചു. പിന്നെ അതെ ഇതുപോലത്തെ രണ്ട് സംഭവത്തിനും ഫുള്ള് വെള്ളം ആക്കി വെക്കും കേട്ടോ. അപ്പൊ നാളത്തെ വീഡിയോ ആരും മിസ് ചെയ്യരുത് എന്നാ പറയുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വീഡിയോ ഇടണം എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് തന്നെ ആപ്പ് ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞോണ്ടൊക്കെ കുറെ ആലോചിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ സംഭവം വേണ്ടെന്ന് വേണ്ടെന്ന് വെച്ചു കേട്ടോ. കാരണം നമുക്കത് പിന്നെ എനിക്ക് ചെറിയൊരു പേടിയും കൂടെ ഉണ്ട് അത് കിട്ടുമോ. അതായത് കോപ്പിറൈറ്റ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ആവുമെന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ഈ ചാനൽ ഇവിടം വരെ എത്തിച്ചതും ഇനി അതുപോലെ തന്നെ കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. പിന്നെ എന്നാ പറയുന്നത് നമ്മൾ ഈ സാധനം ഇന്ന് ഇപ്പൊ വെക്കാൻ പോകട്ടൊക്കെ സമയം കളയല്ലേ. ഗൈസ് അവൻ ഐസ് തിന്നോണ്ടിരിക്കുക അതിന്റെ അടിയിൽ വെച്ചു. ഗൈസ് ഇനി ഈ സാധനം ഇതിന്റെ അകത്തേക്ക് കയറ്റി വെക്കാൻ പോകണേ. അത് വെച്ചിട്ട് കാണാം. കാരണം ഇവൻ വെച്ചിട്ടുണ്ട് ഫുള്ള് വെള്ളം തേ ഈ കാണുന്നവരെ കിടക്കും. ഗൈസ് അപ്പൊ ഈ സാധനം എടുത്ത് ഇവിടെ വെച്ചു. അതുപോലെ ഇവിടെ ഐസും കഷ്ണം എല്ലാം കിടപ്പുണ്ട്. അതെ ഈ സാധനം വെച്ചിട്ട് ഉണ്ണി തുറന്നാടാ ഡ്രോ തുറന്ന ഡ്രോ നോക്കുന്നത് ഇത് നോക്കാം. ഗൈസ് ഇതിന്റെ അകത്ത് ഫുള്ള് നമ്മൾ വെള്ളം ഒഴിച്ചു. ഇതൊക്കെ ഒഴിച്ചിടാൻ പറ്റുന്നതാണോ യാതൊരു തൊളയോ. ഗൈസ് ഒരു സെക്കൻഡ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഗൈസ് നമ്മള് വീണ്ടും വെള്ളം ഇട്ടുണ്ട് വീണ്ടും ഒഴിച്ചേക്കുവാണ്. പിന്നെ ഈ സാധനത്തിൽ ഇവിടെ മാത്രം ഐസ് ഉണ്ട്. ബാക്കിയുള്ള അതിലെല്ലാം വെക്കാനുണ്ട്. പിന്നെ അതെ ഇതുപോലത്തെ ഒരു രണ്ട് ജാറിലും കൂടെ ഫുള്ള് അവന്റെ വായിൽ ഐസാട്ടോ മുഴുവൻ തിന്നും. പക്ഷെ പണി പിടിക്കും. ഇതുവരെ ഒന്നും പിടിച്ചില്ല. പിടിക്കുമായിരിക്കും അല്ലേ. നിരാശപ്പെടുത്തരുത്, പിടിക്കുമായിരിക്കും. പിന്നെ ഇതിന്റെ അകത്ത് നമ്മള് ഇതുപോലത്തെ രണ്ട് സംഭവത്തിലും കൂടെ വെക്കുന്നതാണ്. ചെറിയൊരു പ്രശ്നം പറ്റിയിട്ട് അതെ ഇവിടെ മുഴുവൻ വെള്ളം പോകണം. ഉണ്ണി പറഞ്ഞ നേരായിരുന്നു നേരത്തെ ഈ സാധനത്തിന്റെ അടി തൊലയേണ്ടത്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് വെള്ളം നിറച്ചു, ഇതിലും വെള്ളം നിറച്ചു. പിന്നെ അതെ രണ്ട് ക്യാൻ നിറച്ചു, ഇതും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തും വെള്ളം നിറച്ചിട്ടുണ്ട് ഈ തൊലയിലെല്ലാം. ഇവിടുത്തെ ഉണ്ടായിരുന്ന ഐസ് ഉണ്ണി കൊണ്ടുപോയി. അപ്പം ഇത്ര കാര്യങ്ങളെ ഉള്ളൂ. നാളത്തെ വീട് ആരും മിസ് ചെയ്യരുത്. അതെ ഇവിടെ മുഴുവൻ വെള്ളം രാവിലെ അന്നത്തേക്കും പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ചൂടും കാര്യങ്ങളൊക്കെ ആണ് പറ്റുമായിരിക്കും. അപ്പൊ അതെ നമ്മള് ഫുൾ സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ ഒരു ഏകദേശം എനിക്ക് 12 മണി വരെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 മണിക്കൂർ ഫോൺ കുത്തിയിട്ട് ഏകദേശം 2 മണിയൊക്കെ ആകുമ്പോൾ സാധനം പുറത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീഡിയോ എടുക്കുക. എന്നാ സംഭവം ഒന്നും ഒരു പിടുത്തമില്ല. അപ്പം എന്നാ നാളത്തെ വീഡിയോ ആയി മറക്കരുത്. അപ്പം കാണണം.
ഈത്രയായിരുന്നു വീഡിയോയുടെ ചേർത്താൻ വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ മറ്റൊരു സമയം റെഡി കാണാം. ബൈ ബൈ.